ഹലോ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോട് കൂടി നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എഴുന്നേറ്റേ, എഴുന്നേറ്റ് കൈകൂപ്പി കണ്ണടയ്ക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹിഷോയെ, കുഞ്ഞുമക്കളായ ഞങ്ങളെ അങ്ങേക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളിന്ന് പഠിക്കുവാൻ പോകുന്ന ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുവാനും അവ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം അപേക്ഷിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫായിട്ടിരിക്കുക. ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുക. എല്ലാ ക്ലാസ്സിലും നല്ല മക്കളായിട്ട് അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. അന്നുള്ള കുറച്ച് കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ച് പോവുക. അപ്പോൾ നമുക്ക് പിന്നീട് എക്സാമൊക്കെ വരുമ്പോൾ വലിയൊരു ബർഡൻ വരില്ല അല്ലേ? കുറേ പഠിക്കാനുണ്ടാവും. അല്ലെങ്കിൽ അതിനായിട്ട് നിൽക്കാണ്ട് അന്നുള്ള കുറച്ച് കാര്യങ്ങൾ അന്നു തന്നെ പഠിച്ച് മുന്നോട്ട് പോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് കടക്കാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിന് ഏത് ചാപ്റ്ററാ പഠിപ്പിച്ച് കഴിഞ്ഞ്, ഏത് ചാപ്റ്ററാ പഠിച്ചു കഴിഞ്ഞ? ഏത് ചാപ്റ്ററാ? സെവൻത് ചാപ്റ്റർ അല്ലേ? സെവൻത് ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സഭയെക്കുറിച്ച് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? സെവൻത് ചാപ്റ്റർ വരെ സഭയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ക്ലാസ് തൊട്ട് ഏതിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തിനെ കുറിച്ചാ? അതെ, കൂദാശകളെ കുറിച്ച് അല്ലേ? കൂദാശകളെ കുറിച്ച് നമ്മൾ പഠിക്കാനായിട്ട് പോകുക. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ, എയ്ത്ത് ചാപ്റ്റർ മുതൽ ട്വൽത്ത് ചാപ്റ്റർ വരെ അഞ്ച് ചാപ്റ്റർ നമ്മൾ കൂദാശകളെ കുറിച്ചാണ് പഠിക്കുന്നത്. എയ്ത്ത് ചാപ്റ്റർ എല്ലാ കൂദാശകളെ കുറിച്ച് ജനറലായിട്ട് പഠിക്കുന്നു. അതിനുശേഷമുള്ള നാല് ചാപ്റ്ററും നമ്മൾ ആദ്യത്തെ നാല് കൂദാശകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുക. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താന്ന് അറിയണ്ടേ? എന്താ എയ്ത്ത് ചാപ്റ്ററിൻ്റെ പേരെന്താ? അതെ, എന്താ? കൂദാശകൾ പ്രസാദവരത്തിൻ്റെ നീർച്ചാലുകൾ. നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഒരു ചെറിയൊരു സംഭവം പറഞ്ഞിട്ടാണ്. നമ്മുടെ വരണ്ടുണങ്ങിയ ഭൂമി കണ്ടിട്ടുണ്ടോ? നെൽപ്പാടങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണാൻ സാധ്യത കുറവല്ലേ? നമ്മുടെ ഇവിടെയൊക്കെ നെൽപ്പാടങ്ങൾ കാണാൻ സാധ്യത കുറവാണ്. നെൽപ്പാടങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ചിലപ്പോൾ നമ്മുടെ മഴയൊന്നും ഇല്ലാത്ത സമയത്ത് പറ്റി വരണ്ടിടക്കുന്ന ചിലപ്പോൾ ഗ്രൗണ്ടിലൊക്കെ കണ്ടിട്ടുണ്ടോ? മഴയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ കുറേ വിടവൊക്കെ വീണ് കിടക്കും അല്ലേ? അങ്ങനെയുള്ള സ്ഥലങ്ങൾ അവിടെയൊക്കെ, ഇതൊക്കെ എന്താ ഇങ്ങനെയുള്ള ഭൂമി? എന്ത് ചെയ്യുക? മഴയും നോക്കിയിരിക്കുക അല്ലേ? മഴ പെയ്യുമ്പോഴോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും കുറച്ച് വെള്ളം ആവഴി പോയി കഴിഞ്ഞാൽ എന്തു പറ്റും? ആ, അവിടെ എല്ലാം സമൃദ്ധമായിട്ട് എന്ത് ചെയ്യും? ജലം ഒഴുകും. അതുപോലെയാണ് വരണ്ട നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ചിലപ്പോൾ നമ്മൾ വലിയ എന്തെങ്കിലുമൊക്കെ സങ്കടത്തിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ സങ്കടങ്ങളൊന്നും വരില്ല അല്ലേ? നമ്മൾ കൊച്ചുകുട്ടിയാണ്. നിങ്ങളെന്താ കൊച്ചുകുട്ടികളോ? അപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം സങ്കടങ്ങളില്ലെങ്കിൽ പോലും ചിലപ്പോൾ നമ്മുടെ എക്സാംസിൻ്റെ ടെൻഷനായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ചിലപ്പോൾ അമ്മ അടിക്കുമ്പോൾ ഒരു ചെറിയൊരു സങ്കടം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷമങ്ങളായിരുന്നാൽ പോലും നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഈശോയടുത്ത് അക്കാര്യങ്ങളൊന്നും തുറന്ന് സംസാരിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷം കിട്ടും അല്ലേ? ആ വിഷമങ്ങളൊക്കെ നമുക്ക് മാറിക്കിട്ടും. നമ്മുടെ ഈശോയുടെ വരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് മാറും. ചിലപ്പോൾ നമ്മൾ ചർച്ചിൽ പോകും, പള്ളിയിലായിരിക്കും പോകുന്നത്. പള്ളിയൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓടി പള്ളിയിൽ പോവും, നമ്മളൊന്ന് പ്രാർത്ഥിക്കും. ആ പള്ളിക്കകത്ത് കയറിത്ത് കഴിയുമ്പോൾ തന്നെ എന്താ ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷം അല്ലേ? നല്ല സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ഒരുപാട് റിലീഫ് കിട്ടും നമ്മുടെ ആ പ്രശ്നങ്ങളിൽ നിന്ന്. ചിലപ്പോൾ എക്സാംസിൻ്റെ ടെൻഷനായിരുന്നാൽ പോലും പിന്നെ ചിലപ്പോൾ നമ്മൾ എക്സാമിൻ്റെ കാര്യമേ മറക്കുന്നു. അപ്പോൾ നന്നായിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു വരണ്ടുണങ്ങിയ ഭൂമിയിൽ വെള്ളം വീഴുമ്പോൾ അവസ്ഥ എന്താണോ അതുപോലെ എന്താ നമ്മുടെ വരണ്ട മനസ്സിൻ്റെയും അവസ്ഥ. നമുക്കൊരു കഥ കേട്ടാലോ? എന്താ കഥയുടെ പേര്? ഈശോയും സമരിയാക്കാരി. ഒരു ദിവസം ഈശോ സമരിയയിലെ ഒരു കിണറ്റിൻകരയിൽ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു. എവിടത്തെയാ? സമരിയയിലല്ലേ. സമരി ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. ആ സമരിയയിലെ
കിണറ്റിൻ്റെ കരയിലിരുന്ന് ഈശോ വിശ്രമിക്കുകയായിരുന്നു. അപ്പോഴോ ആ സമരക്കാരിയായ ഒരു സ്ത്രീ എന്ത് ചെയ്തു, ആ കിണറ്റിൻകരയിൽ വെള്ളം കോരാനായിട്ട് വന്നു. നമ്മൾ പണ്ടത്തെ കഥയല്ലേ, പണ്ടെന്തില്ല, നമ്മുടെ ഇപ്പോഴത്തെ പോലെ മോട്ടറൊന്നുമില്ല. ഇപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യും, ആ കിണറ്റിൽ മോട്ടറൊക്കെ ഉണ്ട്, അപ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ടാൽ മതി നമ്മുടെ ടാങ്കിലോട്ടൊക്കെ വെള്ളം നിറയും, പിന്നെ നമുക്ക് ടാപ്പ് വഴിയൊക്കെ നമുക്ക് വെള്ളം കിട്ടും അല്ലേ. പണ്ട് അങ്ങനെയല്ല, ഇപ്പോഴും ചില വീട്ടിലൊക്കെ കിണറ്റിൽ തൊട്ടിയിട്ട് വെള്ളം കോരാറുണ്ട്. അതുപോലെ നമ്മുടെ സമരക്കാരിയായ സ്ത്രീ എന്ത് ചെയ്തു, ആ തൊട്ടിയിട്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയായിരുന്നു. അപ്പം എന്ത് ചെയ്തു ഈശോ ആ സ്ത്രീയോട് ചോദിച്ചു, എനിക്ക് ദാഹിക്കുന്നു, കുറച്ച് വെള്ളം തരാമോ എന്ന് വെച്ചു, കുടിക്കാനായിട്ട് എനിക്ക് ദാഹിക്കുക, അപ്പോൾ കുടിക്കാനായിട്ട് കുറച്ച് വെള്ളം തരാമോ എന്ന് ആ സ്ത്രീയോട് ആര് ചോദിച്ചു, ഈശോ ചോദിച്ചു. അപ്പോൾ ഈ ആ സ്ത്രീ എന്ത് പറഞ്ഞു, ഈശോയോട് പറഞ്ഞു, യഹൂദനായ നിനക്ക് വെള്ളം തരാൻ എനിക്ക് സാധിക്കില്ല. എന്താ പറഞ്ഞേ, യഹൂദനായ നിനക്ക് വെള്ളം തരാൻ എനിക്ക് സാധിക്കില്ല എന്ന് ആര് പറഞ്ഞു, ആ സമരക്കാരിയായ സ്ത്രീ ഈശോയോട് പറഞ്ഞു. ഈശോ സ്ത്രീയോട് പറഞ്ഞു, നീ എന്നോട് ആവശ്യപ്പെട്ടാൽ ഞാൻ നിനക്ക് ജീവന്റെ ജലം തരാം എന്ന് പറഞ്ഞു. ആ സമരക്കാരിയായ സ്ത്രീ എന്ത് ചെയ്തു, ഈശോട് ചോദിക്കുക, നീ എനിക്കെങ്ങനെയാ ജലം തരിക, തൊട്ടിയിട്ട് വെള്ളം കോരാന്ന് പറഞ്ഞു. അപ്പൊ വെള്ളം കോരാനായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ഈശോയുടെ കയ്യിലുണ്ടോ, ഇല്ലല്ലേ. ആ അപ്പൊ വെള്ളം കോരാനാണെങ്കിൽ തൊട്ടിയില്ല, കിണറാണെങ്കിലോ നല്ല ആഴമുള്ളതാ, അപ്പൊ എങ്ങനെയാ വെള്ളം എടുക്കാൻ വേണ്ടി നിനക്ക് സാധിക്കുക, അപ്പൊ അങ്ങനെയാണ് നീ എനിക്കെങ്ങനെയാ ജലം തരാന്ന് സമരക്കാരിയായ സ്ത്രീ ഈശോയോട് ചോദിച്ചു. നമുക്കും തോന്നുമല്ലേ ന്യായമായ ചോദ്യം. ഈശോ അവിടെ നിന്ന് വിശ്രമിക്കുകയായിരുന്നു, ദാഹിച്ചതുകൊണ്ടല്ലേ ഈശോ വെള്ളം ചോദിച്ചേ. അപ്പൊ ഈശോയ്ക്ക് നേരത്തെ, ഇപ്പൊ സ്ത്രീക്ക് ഈശോയ്ക്ക് വെള്ളം കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈശോയ്ക്ക് തന്നെ കുടിച്ചുകൂടാ എന്നൊക്കെ നമുക്ക് തോന്നാം അല്ലേ. അപ്പൊ ഈശോ ആ സ്ത്രീയോട് പറഞ്ഞൊരു ഉത്തരമുണ്ട്, എന്താണെന്നറിയോ, ഈ കിണറ്റിലെ വെള്ളം കുടിക്കുന്ന ആർക്കറിഞ്ഞാലും പിന്നെ എന്ത് ചെയ്യും, ദാഹിക്കും അല്ലേ. നമ്മൾ വെള്ളം കുടിച്ചുകഴിഞ്ഞാൽ നമുക്ക് പിന്നെയും കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ദാഹിക്കും. ഈശോറിന് ആർക്കറിഞ്ഞാലും പിന്നെയും ദാഹിക്കും, പക്ഷേ ഞാൻ തരുന്ന ജീവന്റെ ജലം കുടിക്കുന്നവർക്ക് എന്ത് ചെയ്യില്ല, ദാഹിക്കില്ല. ആ സ്ത്രീ ആദ്യം ചോദിച്ച ചോദ്യത്തിന് അർത്ഥം എന്തായിരുന്നു, ആ കിണറ്റിലെ വെള്ളം നിന്റെ കയ്യിൽ തൊട്ടിയുമില്ല, പിന്നെ എങ്ങനെയാ നീ എനിക്ക് വെള്ളം തരാ, ആ ഒരു ചിന്തയിലാ ചോദിച്ചല്ലേ. പക്ഷെ ഈശോ പറഞ്ഞ ജലം ഏതാ, ജീവന്റെ ജലത്തെ കുറിച്ചാണ് ഈശോ ആ സ്ത്രീയോട് പറഞ്ഞത്. ഈശോ പറഞ്ഞത് സാധാരണ ജലത്തെക്കുറിച്ചല്ല, ആ സ്ത്രീയുടെ മനസ്സിന്റെ വരൾച്ച മാറ്റാൻ സാധിക്കുന്ന ജീവന്റെ ജലത്തെക്കുറിച്ചാണ് ഈശോ എന്ത് ചെയ്തത്, ആ സ്ത്രീയോട് പറഞ്ഞത്. അതെ, നമ്മുടെ വരണ്ടുണങ്ങിയ മനസ്സുകൾക്ക് ജീവൻ പകരുന്ന പ്രസാദവരത്തിന്റെ നീർച്ചാലുകളാണ് എന്ത്, കൂദാശകൾ. എന്താണ് നമ്മുടെ വരണ്ടുണ, നമ്മൾ പറഞ്ഞല്ലേ നമ്മുടെ മനസ്സും അതുപോലെയാണ്, ആ വരണ്ട മനസ്സിന് ജീവൻ പകരുന്ന പ്രസാദവരത്തിന്റെ നീർച്ചാലുകളാണ് എന്ത്, കൂദാശകൾ. എന്ത് സ്ഥാപിച്ചതാരാ, കൂദാശകൾ സ്ഥാപിച്ചതാരാ, ഈശോണല്ലേ, ഈശോയാണ് കൂദാശകൾ സ്ഥാപിച്ചത്. ഈശോ ആകുന്ന വലിയ ഉറവയിൽ നിന്ന് ഒഴുകുന്ന നീർച്ചാലുകളാണ് അപ്പൊ എന്ത്, കൂദാശകൾ. ഈശോ ആകുന്ന വലിയ ഉറവയിൽ നിന്ന്, ഉറവ എന്ന് പറഞ്ഞാൽ എന്താ, എന്തെങ്കിലും ഉത്ഭവിക്കുന്ന സ്ഥലമെന്നാ. അപ്പോ ആ ഉറവയിൽ നിന്ന് ഒഴുകുന്ന നീർച്ചാലുകളാണ് എന്ത്, കൂദാശകൾ. കൂദാശകൾ സ്വീകരിക്കുന്നത് വഴി നമുക്ക് എന്ത് ലഭിക്കുന്നു, ദൈവവരപ്രസാദം ലഭിക്കുന്നു. കൂദാശകൾ സ്വീകരിക്കുന്നത് വഴി നമുക്ക് ദൈവവരപ്രസാദം ലഭിക്കുന്നു. നമ്മൾ തുടക്കത്തിൽ എന്ത് പറഞ്ഞു, കൂദാശ സ്ഥാപിച്ചത് ആരാന്ന് പറഞ്ഞു, ഈശോയാണ് അല്ലേ, ഈശോയാണ് കൂദാശകളുടെ സ്ഥാപകൻ എന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു. ഈശോ സ്ഥാപിച്ച കൂദാശ ഈശോ ആരെ ഏൽപ്പിച്ചു, ആ ഈശോ സ്ഥാപിച്ച കൂദാശ ഈശോ സഭയെ ഏൽപ്പിച്ചു. കൂദാശ എന്ന വാക്കിനർത്ഥം എന്താണെന്നറിയോ, വിശുദ്ധീകരിക്കുന്ന കർമ്മം. കൂദാശ എന്ന വാക്കിനർത്ഥം എന്താ, അപ്പൊ കൂദാശ എന്താ നമുക്ക് പഠിക്കണ്ടേ, പഠിക്കണം അല്ലേ. എന്താണ് കൂദാശ, നമുക്ക് പഠിക്കാം, അദൃശ്യമായ ദൈവവര പ്രസാദം. നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, കൂദാശകൾ സ്വീകരിക്കുന്നത് വഴി നമുക്ക് ദൈവവര പ്രസാദം ലഭിക്കുന്നു എന്ന് പറഞ്ഞല്ലേ. അത് നമുക്ക് കാണാൻ പറ്റുമോ, പറ്റില്ലല്ലേ, ദൃശ്യമല്ലാതാണ്, അദൃശ്യമായ. അദൃശ്യമായ ദൈവവര പ്രസാദം നമുക്ക് നൽകുന്നതിന് ഈശോ സ്ഥാപിച്ചതും ആരെ ഏൽപ്പിച്ചു, സഭയെ. സഭയെ ഏൽപ്പിച്ചതുമായ കാണപ്പെടുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കുറേ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ എന്താണ് കൂദാശ എന്ന് പറയുക അല്ലേ. എന്താണ്, അദൃശ്യമായ ദൈവവര പ്രസാദം നമുക്ക് നൽകുന്നതിന് ഈശോ സ്ഥാപിച്ചതും സഭയെ
ഏൽപ്പിച്ചതുമായ കാണപ്പെടുന്ന അടയാളങ്ങളാണ് എന്ത് കൂദാശകൾ. കുറച്ച് കാര്യം ഒന്നെന്താ, അദൃശ്യമായ ദൈവവര പ്രസാദം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താ, കൂദാശകൾ വഴി നമുക്ക് എന്ത് ലഭിക്കുന്നു എന്ന് പറഞ്ഞു, ദൈവവര പ്രസാദം ലഭിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദൃശ്യമായ ദൈവവര പ്രസാദം നമുക്ക് നൽകുന്നതിന് ആര് സ്ഥാപിച്ചേ, ഈശോ സ്ഥാപിച്ചതും. ഈശോ സ്ഥാപിച്ചിട്ട് എന്ത് ചെയ്തു, അത് സഭയെ ഏൽപ്പിച്ചു. ഈശോ സ്ഥാപിച്ചതും സഭയെ ഏൽപ്പിച്ചതുമായ കാണപ്പെടുന്ന അടയാളങ്ങളാണ് എന്ത്, കൂദാശകൾ. ഇനി ഒരുമിച്ച് പറയാവോ, പഠിച്ചില്ലേ, നമ്മൾ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ പഠിച്ചാൽ, മനസ്സിലാക്കി പഠിച്ചാൽ നമുക്ക് എളുപ്പം പഠിക്കാൻ പറ്റും അല്ലേ. ഇപ്പൊ പഠിച്ചില്ലേ, ഇനി ടീച്ചറിന്റെ കൂടെ ഒരുമിച്ച് പറയാവോ, എന്താണ് കൂദാശകൾ? അതെ, അദൃശ്യമായ ദൈവവര പ്രസാദം നമുക്ക് നൽകുന്നതിന് ഈശോ സ്ഥാപിച്ചതും സഭയെ ഏൽപ്പിച്ചതുമായ കാണപ്പെടുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. വെരി ഗുഡ്, എല്ലാവരും എളുപ്പം പഠിച്ചു. അപ്പൊ ഇതിൽ നമ്മൾ കൂദാശകൾ എന്തൊക്കെയാന്ന് പറഞ്ഞു, ഒരിക്കൽ കൂടെ ഒന്ന് നോക്കിക്കേ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞെന്താ, വിശദീകരിക്കുന്ന കർമ്മം എന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ കൂദാശകളെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു കൂദാശ വിശദീകരിക്കുന്ന കർമ്മമാണെന്ന് പറഞ്ഞു. പിന്നെന്താ, ആരാ സ്ഥാപിച്ചത്? ആ ഈശോയാണ് സ്ഥാപകൻ. ആരെ ഏൽപ്പിച്ചു? സഭയെ ഏൽപ്പിച്ചു. ദൈവവര പ്രസാദം നമുക്ക് നൽകുന്ന കാണപ്പെടുന്ന അടയാളമാണെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ, ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലാണ് ഇവിടെ കൂദാശകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി, കുറച്ച് കാര്യങ്ങളെ നമ്മൾ പഠിച്ചുള്ളൂ. എന്തൊക്കെയാണ് പഠിച്ചത്, ഒരിക്കൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്താ പഠിച്ചത്, ജീവന്റെ ജലമാണ് അല്ലേ, ജീവന്റെ ജലം നമുക്ക് തരുന്നത് ആരാ, ഈശോയാണെന്ന് നമ്മൾ പഠിച്ചു. പിന്നെന്താ പഠിച്ചേ, നമ്മുടെ വരണ്ടുണങ്ങിയ മനസ്സുകൾക്ക് ജീവൻ പകരുന്ന പ്രസാദവരത്തിൻ്റെ നീർച്ചാലുകളാണെന്ത്, കൂദാശകളെന്ന് നമ്മൾ പറഞ്ഞു. ആരാ കൂദാശ സ്ഥാപിച്ചത്, ഈശോയാണ് കൂദാശ സ്ഥാപിച്ചത്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്, ഈശോയാകുന്ന ഉറവയിൽ നിന്നൊഴുകുന്ന നീർച്ചാലുകളാണെന്ത്, കൂദാശകളെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ, ആ കൂദാശ സ്വീകരിക്കുന്നത് വഴി ദൈവവര പ്രസാദം നമുക്ക് ലഭിക്കുന്നു. ഈശോ സ്ഥാപിച്ച കൂദാശ ഈശോ ആരെ ഏൽപ്പിച്ചേ, സഭയെ ഏൽപ്പിച്ചു അല്ലേ. കൂദാശ എന്ന വാക്കിനർത്ഥം എന്താ, അതെ, വിശുദ്ധീകരിക്കുന്ന കർമ്മം. എന്താ വിശുദ്ധീകരിക്കുന്ന കർമ്മം, എന്താണ് കൂദാശ, നമ്മൾ ഡെഫിനിഷൻ പഠിച്ചില്ലേ, എന്താണ്? അതെ, എന്താ, അദൃശ്യമായ ദൈവവര പ്രസാദം നമുക്ക് നൽകുന്നതിന് ഈശോ സ്ഥാപിച്ചതും സഭയെ ഏൽപ്പിച്ചതുമായ കാണപ്പെടുന്ന അടയാളങ്ങളാണ് കൂദാശകൾ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ കൂദാശകളെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞാൽ, കുറച്ച് നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് പറയാം. എന്താ, വിശദീകരിക്കുന്ന കർമ്മം, യേശു സ്ഥാപിച്ചു, അനേശ്വരു സഭയെ ഏൽപ്പിച്ചു, അദൃശ്യമായ ദൈവവര പ്രസാദം നമുക്ക് നൽകുന്ന കാണപ്പെടുന്ന അടയാളമാണ്. പിന്നെയോ, ആയിഷയുടെ പ്രത്യേകമായ ഇടപെടലാണ്. ഇത്രയും പഠിച്ചില്ലേ, ഇന്നത്തേക്ക് ഇത്ര മതി, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് പഠിക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ 8 ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് കൂദാശകൾ, പ്രസാദവരത്തിൻ്റെ നീർച്ചാലുകൾ. ഓക്കെ അല്ലേ, ഓക്കെ. അപ്പോൾ നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിന് പഠിക്കാം. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.